السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ما شاء الله، كيف حالكم؟ الحمد لله. الحمد لله. لا ما شاء الله. ആയിക്കോട്ടെ, നമ്മൾ ഫാത്തിഹ പഠിച്ചു, പിന്നെ അത്തഹിയ്യാത്ത് പഠിച്ചു, സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചു, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പഠിച്ചു, ബിറബ്ബിന്നാസും പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു കഥ പറയാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ കുറേ പാവപ്പെട്ട സഹാബികൾ, പൈസ ഒന്നുമില്ലാത്ത പാവങ്ങളാണ്, പാവപ്പെട്ട സഹാബികൾ നബിതങ്ങടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് പണക്കാരൊക്കെ എന്താക്കി, പണക്കാരൊക്കെ കൂലി വാങ്ങിക്കൊണ്ടുപോയി, അല്ലേ അനുഗ്രഹങ്ങളൊക്കെ പൈസക്കാർക്കാണല്ലോ, ഓര് കൊണ്ടുപോയി പൈസ ഓലൊക്കെ എന്താക്കി വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് പൈസക്കാർ പോയല്ലോ എന്നാണ്. അപ്പോൾ നബിതങ്ങൾ വെച്ച് എന്താ സംഭവം എന്ന്, അപ്പോൾ അവർ പറഞ്ഞു, നബിതങ്ങളെ ഞങ്ങൾ നോമ്പ് ഒലിക്കണ്ട്, പൈസക്കാരും നോമ്പ് ഒലിക്കണ്, ഞങ്ങൾ നിസ്കരിക്കണ്ട്, പൈസക്കാരെന്താക്കണ്ടേ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അവരെന്താക്കുന്നുണ്ട്, സ്വതക്ക് കൊടുക്കുന്നുണ്ട്. സ്വതക്കാരനല്ലേ നമ്മളെ പൈസ എന്താക്കും, മറ്റുള്ളവർക്ക് സഹായിക്കാം, നമ്മളൊക്കെ ചെയ്യണത് കേട്ടോ, സ്വതക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്താക്കണില്ല, ഞങ്ങളെന്താക്കണില്ല, സ്വതക്ക കൊടുക്കണില്ല. അവരെന്താക്കുന്നുണ്ട്, പാവപ്പെട്ട അടിമകൾ, അടിമകളൊക്കെ എന്താക്കുന്നുണ്ട്, അവർ മോചിപ്പിക്കുന്നുണ്ട്, ഞങ്ങളോ മോചിപ്പിക്കുന്നില്ല, ഞങ്ങളുടെ അടുത്ത് അടിമകളില്ല, ഞങ്ങളുടെ അടുത്ത് പൈസയില്ല കൊടുക്കാൻ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു. ആരോട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. വളരെ സങ്കടവും നിബിതങ്ങൾ എന്താക്കും, തീർത്തു കൊടുക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത് എന്ത് പറഞ്ഞു കൊടുത്ത്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. എന്ത്? നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, ആ കാര്യം നിങ്ങൾ ചെയ്താലോ നിങ്ങളെ ഇക്കാരെ ഏറ്റവും സൂപ്പർ ആൾക്കാരാണ്, അന്ന് നിങ്ങളെപ്പോലത്തെ അത്ര നല്ല ആൾക്കാർ വേറെ ഉണ്ടാവില്ല, നിങ്ങളത് ചെയ്താൽ അത്രയും മഹത്തുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞിട്ടേന്ന് വെച്ച് അവർക്ക് സന്തോഷമായി. സഹാബത്തിനൊക്കെ ഹൈക്കോടതി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് നിങ്ങളെന്താക്കണം, നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫർള് നിസ്കാരം ഉണ്ടല്ലോ, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, സുബ്ഹ്, ഈ നിസ്കാരങ്ങൾക്ക് ശേഷം എന്താക്കണം, നിസ്കാരം തീർന്നാൽ എന്താക്കണം, നിങ്ങൾ 33 പ്രാവശ്യം എന്ത് പറയണം, സുബ്ഹാനല്ലാഹ് പറയണം, പിന്നെ 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണം, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നും പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്നിട്ട് എന്താക്കണം, 100 പൂർത്തിയാക്കാൻ വേണ്ടി, 100 99 ആയിട്ടുള്ളൂ, അപ്പോൾ 100 അപ്പോൾ രസമല്ലേ, അപ്പോൾ നിങ്ങൾ എന്താക്കണം, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒന്നും കൂടി ചൊല്ലിയിട്ട് 100 പൂർത്തിയാക്കിയാൽ നിങ്ങളായിരിക്കും അന്നത്തെ ദിവസം ഏറ്റവും നല്ല ആൾക്കാർ. നിങ്ങളെപ്പോലത്തെ ഇതേ ചെയ്ത ആൾക്കാരല്ലാത്ത എല്ലാവരെക്കാട്ടും മുമ്പിൽ ആരായിരിക്കും, നിങ്ങളായിരിക്കും വലിയ ആൾക്കാർ എന്ന് ആര് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് പറഞ്ഞു കൊടുത്തു, ഈ പാവപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ അവരെന്താക്കി, പക്ഷെ എല്ലാം എടുത്ത് തുടങ്ങിപ്പോയി, പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞ് പിന്നെ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വന്ന് നബിതങ്ങൾ എടുത്തേക്ക്, നബിതങ്ങൾ കൂടെ എന്ന് പറഞ്ഞു, നബിതങ്ങളെ എന്താക്കണ്ട്, ആ പൈസക്കാരായ ഒൽക്കാരും ചെല്ലുണ്ട്, എന്ത് പൈസക്കാരായ ആൾക്കാർ എന്തെല്ലാം ഈ സുബ്ഹാനല്ലാഹ് ചൊല്ലുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് കൂലി പോയി, പിന്നെയും പോയില്ല. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അല്ലാഹുവിൻ്റെ നിഅമത്താണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് അല്ലേ. എന്ത് പൈസ ഉണ്ടാകുന്ന അനുഗ്രഹം പറഞ്ഞത്, പൈസ ഉണ്ടാകില്ല, പൈസക്കാരായിട്ടും അല്ലാഹുവിനെ മറക്കാതെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക, അത് വലിയൊരു ഭാഗ്യമാണ്, അതാ പറഞ്ഞത് കേട്ടോ. അപ്പം ഇതെന്ത് ഞാൻ പറഞ്ഞതറിയോ, ഇപ്പം ചെറിയ പണിയുള്ളൂ, 2 മിനിറ്റും കൂടി ആവില്ല, എത്ര മിനിറ്റ് ആവുള്ളൂ, ഞാൻ അതിൽ നോക്കിയപ്പോൾ ഇസ്പീഡ് നമ്മൾ സാവധാനം ചെല്ലുകയാണെങ്കിൽ 1 മിനിറ്റും 18 സെക്കൻഡ് ആവുള്ളൂ. എന്തെല്ലാം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചെല്ലാൻ എത്ര സമയം മതി? ആ സമയം കൂടി കിട്ടാനുള്ള കൂലി എത്രയാണ്? വലിയ കൂലിയാണ്. ആ ദിവസം ഫുള്ള് നമ്മളേക്ക് ഏറ്റവും നല്ല അമല് ചെയ്ത ആൾക്കാരെ മാറി അത്രയും വലിയ കൂലി 1-1.5 സെക്കൻഡോടെ നമുക്ക് കിട്ടും. പക്ഷേ അത് കിട്ടാൻ നഷ്ടം, അത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങനെ ചെല്ലലേ വരുമോ, നിസ്കാരം കഴിഞ്ഞിട്ട് സുബാദ 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 സുബാദ, ആ അങ്ങനെ ചെല്ലാൻ പറ്റൂല. നബിതങ്ങൾ ചെല്ലാൻ പറഞ്ഞത് എന്താണ്, എന്താ എല്ലാം പറഞ്ഞത്, അങ്ങനെ എല്ലാം പറഞ്ഞു, എന്താ എല്ലാം പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് എന്നാ ചെല്ലാൻ പറഞ്ഞത് അല്ലേ. അപ്പം അങ്ങനെ ചെല്ലാൻ കൂലി കിട്ടൂല, സുബാദ 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 എന്താവില്ല, കൂലി കിട്ടൂല. അപ്പം ചെല്ലണമെങ്കിൽ എന്ത് ചെല്ലണം,
സുബ്ഹാനല്ലാഹിയും ചൊല്ലണം. അപ്പോൾ ആൾക്കാർ എന്താക്കുക, അല്ലെങ്കിൽ അപ്പോൾ അവിടെ സുബ്ഹാനല്ലാഹി എന്നുള്ളത് നമ്മൾ സുബ്ഹാനല്ലാ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് ഹാ വരണം, പിന്നെ സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ ചെല്ലു ഞാൻ ഇപ്പോഴും ചെല്ലു പള്ളിക്ക് നിൽക്കുക. അപ്പോൾ എന്താ ചെല്ലുക, ഇപ്പോൾ സുഖമുള്ളവരോട് എന്താണല്ലോ എങ്ങനെ ചെല്ലണം, സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹി. അപ്പോൾ എന്തായി, ആ കരിമത്ത് ഫുള്ളതിന് പൂർത്തിയായി വന്നു, സുബ്ഹാനല്ലാഹി എന്ന് കൂട്ടി ചെല്ലുക, സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ്. ശ്വാസം കിട്ടാൻ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഹാ വരിക, എന്നിട്ട് പിന്നെ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്ര കൂലി, എത്ര കൂലിയാണ് കിട്ടുന്നത്, 2 മിനിറ്റ് കൊണ്ട് എത്രമാത്രം കൂലി കിട്ടും. പക്ഷെ നമ്മളെന്താക്കണില്ല, നമ്മൾ സ്പീഡാക്കി ദൂരെ സ്പീഡ് ചെല്ലിക്കാണ് എന്താക്കും, അവിടെ പോകും. അപ്പോൾ വെറുതെ സമയം പോകുന്നില്ലാണ്ട് കൂലി കിട്ടണില്ല. കാരണം എന്താ, ഈ കലിമത്ത് പൂർത്തിയിട്ടില്ല. റസൂലുള്ളാഹി നമ്മോട് എന്താ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല പറഞ്ഞത്, സുബ്ഹാനല്ലാഹി ചൊല്ലാൻ പറഞ്ഞല്ലേ, സുബ്ഹാനല്ലാഹി പറഞ്ഞു, സുബ്ഹാനല്ലാഹി സുബ്ഹാന ഹാക്കണ്ട വരണം, സുബ്ഹാനല്ലാഹി ചൊല്ലണം എന്നാ പറഞ്ഞല്ലേ. അപ്പോൾ ചെല്ലാണെങ്കിൽ എന്ത് ചെല്ലണം, എങ്ങനെ ചെല്ലണം, ഇങ്ങനെ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി അങ്ങനല്ല, അപ്പോൾ കൂടി ചെല്ലില്ല, സുബ്ഹാനല്ലാഹി 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 ചെല്ലണം. അപ്പോഴെന്താവുള്ളൂ, ഫുള്ളാവുള്ളൂ, കൂലിട്ടുള്ളൂ. അതേ മാറ്റാണത് അൽഹംദുലില്ലാഹ് എന്നുള്ളത് അങ്ങനെയാണ്. നമ്മളെന്താക്കാൻ പാടില്ല, അൽഹംദുലില്ലാഹ് 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 അങ്ങനല്ല, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്കൊന്നുകൂടി എളുപ്പമുണ്ട്, എന്താ അറിയോ, അൽഹംദുലില്ലാഹി ചൊല്ലുമ്പോൾ കൂട്ടി ചൊല്ലിയാൽ എങ്ങനെ, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് അങ്ങനെ പറയാൻ പറ്റും. എങ്ങനെ, അൽഹംദുലില്ലാഹി 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 അങ്ങനെ. അപ്പോൾ അത് ചെയ്യാൻ കിട്ടണമെങ്കിലോ എന്താക്കുക, ഇങ്ങനെ ചെല്ലാൻ പറ്റും, എങ്ങനെ, അൽഹംദുലില്ലാഹി 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 ചെല്ലിയാൽ മതി, അക്ഷരങ്ങൾ ഫുള്ള് കിട്ടും, അക്ഷരങ്ങൾ ഫുള്ളായിട്ട് വരും, നഷ്ടപ്പെട്ടു പോയി. നമ്മൾ സ്പീഡ് ചെല്ലുമ്പോൾ അൽഹംദുല 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 പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കൂലി കിട്ടില്ല. വെറുതെ 2 സെക്കൻഡ് 2 മിനിറ്റ് കൊണ്ട് കിട്ടാനുള്ള കൂലി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് എന്താണ്, അള്ളാഹു അക്ബർ എന്നാണ്. അവിടെ നമുക്ക് സുഖമാണ്, അവിടെ എന്താക്കാം, അള്ളാഹു ഇങ്ങനെ വെച്ചില്ലാൽ മതി, അള്ളാഹു അക്ബറുല്ലാഹു, പിന്നെ റുല്ലാന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ, അള്ളാഹു അക്ബറുല്ലാഹു 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 അക്ബർ. അക്ഷരങ്ങളൊന്നും മാറാൻ പാടില്ല, ഫുള്ള് ശരിക്ക് വരണം. അള്ളാഹു പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് ഷമാസ് മോനെ, അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് തട്ടാതെ പറ, അപ്പം അള്ളാഹു പറയണല്ലേ. അപ്പം അള്ളാഹു അക്ബർ തന്നെ വേണം അല്ലേ, അള്ളാഹു അക്ബർ അള്ളാഹു പറ അള്ളാഹു അക്ബർ പോരാ, അള്ളാഹു തന്നെ വരണം. അങ്ങനെയാണ്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു തന്നെ പറയണം. അപ്പോഴെന്താവുള്ളൂ, അക്ഷരങ്ങൾ പൂർത്തിയാവുള്ളൂ കേട്ടോ, മറക്കണ്ട. അപ്പോൾ അക്ഷരങ്ങൾ എന്താവുള്ളൂ, പൂർത്തിയാവുള്ളൂ. അപ്പോൾ എങ്ങനെ ചെല്ലണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ഇനി മുതൽ നമ്മൾ എങ്ങനെ ചെല്ലലേ, സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് അല്ലേ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പിന്നെ ചെല്ലാം അടുത്തത് തുടങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് അല്ലെങ്കിലാണ്. അപ്പോൾ രണ്ടാമത്തതോ അൽഹംദുലില്ലാഹ്, എളുപ്പം ചെല്ലാൻ സുഖമാണ്, ബുദ്ധിമുട്ടില്ലാതെ ചെല്ലാൻ അറിഞ്ഞ ആൾക്കാർക്ക് എന്താ ചെല്ലിയാൽ മതി, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് എന്ന് ചെല്ലാം. അതറിയാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അൽഹംദുലില്ലാഹി 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 എന്ന് ചൊല്ലിയാൽ മതി. ശ്വാസം കിട്ടാണാകുമ്പോളോ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ല. പിന്നെ അല്ലാഹു അക്ബർ പറയുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ ചൊല്ലിയാൽ മതി. അപ്പോൾ എന്താവും, ഫുള്ള് അക്ഷരങ്ങളും വരും നമുക്ക്. അല്ലാഹു നിബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച ആ കൂലി ഫുള്ള് കിട്ടും. അത് പറയണത് ഗുഫിറത്ത് ലഹു വൈൻ കാനത്ത് മിസ്ല സബദിൽ ബഹ്റന്ന്. നമ്മളെ കടലിൽ, നമ്മൾ കടലിൽ കാണാൻ പോയില്ലാ, ഇപ്പോൾ കുറേ തിര വരുമ്പോൾ കുറേ തോര ഉണ്ടാവും, പദപദം ഉണ്ടാവില്ല, പദപദകൾ അത്ര എത്ര പദം ഉണ്ടാവില്ല, കുറേ ഉണ്ടാവും, എന്നെ കിട്ടൂല. അത്രയും നമ്മളെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് തരുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ കൂലിയാണ് നിസ്കാര ശേഷം ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം ചൊല്ലിയാൽ കിട്ടുന്ന കൂലി വലിയ കൂലിയാണ്. നമ്മളാരും നഷ്ടപ്പെടുത്താൻ പാടില്ല, ഇങ്ങനെ സ്പീഡിലാക്കിയിട്ട് എന്താക്കാൻ പാടില്ല, നമ്മളാ കൂലി പോക്കാൻ പാടില്ല. കാരണം എല്ലാ മനുഷ്യന്മാരൊക്കെ ചെല്ലും, പള്ളിക്കുന്ന എല്ലാവരും ചെല്ലുന്ന ആൾക്കാരാണ്, എല്ലാവരും എന്താക്കും ചെല്ലും, എല്ലാവരും ചെല്ലും പള്ളിക്കുന്നു. പക്ഷെ നമ്മളെന്താക്കരുത്, ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കാട് എന്താക്കരുത്, നഷ്ടപ്പെടുത്താൻ പാടില്ല പൊന്നു മക്കളെ. എല്ലാവരും എന്താക്കണം, ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.